സത്യത്തിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണം. നിങ്ങൾ ഇതുവരെ കഴിച്ച കേക്കാണോ ഇതാണോ ടേസ്റ്റ്? മനസ്സ് കട്ടി പറയല്ലേ, മധുരമുള്ള സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു കേക്കിന് ഓപ്പൺ ചെയ്താല അതിൽ ഉണ്ടാവൂല. ഞങ്ങൾ എല്ലാരും കഴിച്ച് അത് കഴിച്ചാ നിർത്താൻ തോന്നൂല. അപ്പൊ ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം എനിക്കൊരു ഡ്രസ്സിക്കാടെ വക എടുക്കാന്ന് പറഞ്ഞതിന് ഉമ്മാക്ക് നമുക്ക് ചെപ്പൊക്കെ എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് കുഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലേ. പിന്നെ പെരുന്നാളായിട്ട് ഉമ്മാക്കൊക്കെ ഒരു കുഞ്ഞ് സർപ്രൈസിലും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് ഉമ്മാക്ക് വേണ്ടിയിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയതാണ്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എനിക്ക് നല്ല കളക്ഷനായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള ചപ്പൽ എടുക്കുന്നത് കേട്ടോ. ഇതില് ഈ ഒരു കളർ തന്നെ ഉള്ളൂ. ഇതില് ഇതില് വേറെ കളർ ഇല്ലല്ലോ. ഈ രണ്ട് കളർ അങ്ങനെ ഉണ്ടാവും. പെരുന്നാൾ ചീറൂലേ ഷാനില്. നമുക്ക് കുറച്ച് പാർട്ടി വെയറിന്റെ ഒക്കെ പാർട്ടി വെയർ ഒക്കെ കാണിച്ചോ. അപ്പൊ ഞാൻ വാമിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നല്ല ലെഹങ്ക ടൈറ്റ് ആണ്. ഇപ്പൊ മഴയല്ലേ. അപ്പൊ മഴത്ത് എങ്ങനെയുണ്ടെന്നുള്ള കൺഫേം. അപ്പൊ ഇക്കാക്ക് ഇക്ക ബേർഡേ ഒക്കെ എനിക്ക് എന്തോ തന്നിട്ടില്ല. ഒരു ഡ്രസ്സ് എടുത്തരാന്ന് പറഞ്ഞു. എന്നോട് ഇവിടെ ഉള്ള ഏത് ഡ്രസ്സ് പോയിട്ടോന്ന് പറഞ്ഞു. ഇക്ക ഷോപ്പിൽ പോയാണ്. അപ്പൊ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നാണ് ഗൈസ്. കട വകളം ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഏതെടുക്കുന്നുള്ള ഭയങ്കര ഡൗട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇക്ക പറഞ്ഞല്ലേ ഇക്കാനൊന്ന് മണ്ണാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേക്ക് അന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടില്ല. അന്ന് എനിക്കൊന്നും തന്നിട്ടില്ല. അപ്പൊ എന്നാക്ക് വാങ്ങിത്തരാന്ന്. അപ്പൊ ഇവിടെ ഉള്ള നല്ല എന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. ഇക്ക ഉണ്ടാവുമ്പോ ചിലപ്പോ അത് വേണ്ടാവെന്നൊക്കെ പറയും. അപ്പൊ എന്നോട് വാങ്ങാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നല്ല വാങ്ങുന്നേ. അപ്പൊ ഇങ്ങനെ നല്ല പക്ഷെ ഇത്ര ഇത്ര വർക്കുള്ള എന്നെ ഇപ്പൊ ഞാൻ വാമി നിർത്തി. അതുകൊണ്ട് എനിക്കിത് വേണ്ട. കണ്ടപ്പോ നല്ലൊരു കളർ. കോട്ടണിൽ നല്ല ത്രീ പീസ് സെറ്റ് ഉണ്ട്. പക്ഷെ കോട്ടണ് ഞാൻ ചൂടുകാലത്തേക്ക് ഇടാറില്ല. അപ്പൊ മഴക്കാലല്ല. അപ്പൊ എന്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ട ചൂട്. ആ ഈ ബ്ലൂ ഇട്ടാ ബ്ലൂ
ഉമ്മാക്കോ ഇക്കാക്കൊക്കെ ഒരു പെരുന്നാൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മലപ്പുറം ടൗണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രിസ്പോ കേക്കിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ആ ഒരു 5-1 torte cake സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദാ അവർക്ക് ഭയങ്കര ഇഷ്ടം, ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുരമുള്ള സംഭവം. അപ്പോൾ അവർക്കും എനിക്ക് ട്രൈ ചെയ്യിച്ചിട്ട് വാങ്ങാൻ പോയതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയതിൻ്റെ ശേഷം അവർക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അവർ ഡെലിവറിയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും സംഭവമാണെന്നൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ട്രൈ ചെയ്തപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി. ഉമ്മമാർക്കും എനിക്കൊരു ഒരു നിധി കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ. ഒരു നിധി ബിരിയാണി ഒന്നല്ല ഉമ്മ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം. നോ 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 നോ, അപ്പത് ഉമ്മാക്ക് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടോ. കാരണം ഉമ്മ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ടിന്നിലുള്ളത് കാണുന്നത്. അപ്പം ഇത് എന്താ സംഭവം വെച്ചാൽ ആകാംക്ഷയോടെ ആൾ തുറക്കുന്നുണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ കഴിച്ചതിന് ശേഷം ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സാക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇവർക്കും പാതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഭിപ്രായം എന്താണെന്ന് ഉമ്മാടെ തന്നെ ചോദിച്ചു നോക്കട്ടെ. ഇതാണ് ഞാൻ ഈദിന് ഇവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള കേക്ക് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പം നിങ്ങളും ഈ ഒരു ഈദ് കളർഫുള്ളാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളെ ഫാമിലിയായിട്ട്. അപ്പോൾ ഹസുട്ടിക്കാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുക. നമ്മൾ മലപ്പുറം ടൗണിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ക്വാളിറ്റിയിലുള്ള കേക്കാണ് ഇവരുടെ അടുത്ത് ഉള്ളത്. മധുരമുള്ള സംഭവം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഈ ഒരു കേക്കിന് വായിൽ വിട്ടത് അലിഞ്ഞു പോവാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ 5-in torte cake ആണ്, ഡ്രീം കേക്ക് ആണ്. ഉമ്മാക്ക് ഞാൻ ഈ ഒരു ഈദായിട്ട് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കും. കാരണം ഉമ്മാക്ക് മധുരമുള്ള സംഭവങ്ങളാണ് ഭയങ്കര ഇഷ്ടം. ഉമ്മ എന്നോട് ആദ്യം ചോദിച്ചു ലഡു ആണോ ജിലേബി ആണോ എന്നൊക്കെ ചോദിച്ചു, പൂന്തി അതൊക്കെ ഇഷ്ടം. അപ്പൊ അതിലേറെ കിട്ടില്ല സംഭവം. ഇനി ഇത് മാത്രല്ല അമ്മ, വേറെ ഉണ്ട് വരി. അപ്പൊ പെരുന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് നമ്മള് ഞാൻ ഓപ്പൺ ആക്കി വെച്ചമ്മ. അപ്പൊ ഇതാ അത് മാത്രല്ല ഉമ്മാക്കിട്ട് വേറെ ഹസൂന് ഉമ്മാക്ക് വേണ്ടിട്ട് അത് നമ്മളെ കണ്ടർ ടോപ്പിലേക്ക് കേക്ക്. ഉമ്മാക്ക് കണ്ടർ ടോപ്പിലേക്ക് ഇക്കാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു കേക്ക് വാങ്ങിച്ചെടുത്താലേ. അപ്പോൾ പിന്നെ ഞാൻ ഉമ്മാക്ക് കൊണ്ടുവന്നത് ആ ടെൻഡർ കോക്കനൈറ്റ് ആയിരുന്നു. ഞാൻ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പീസ് പീസ് ആയിട്ടുണ്ട്. ഗൈസ് കാരണം നല്ല മഴയായിരുന്നു. ഉമ്മ ഇത് കഴിച്ചു നോക്കി, എങ്ങനെ ഉണ്ട് നോക്കി. അവരെല്ലാ കേക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹസുകുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഞാൻ കട്ട് ചെയ്തു തരും ഉമ്മ. ആലേ അങ്ങനെ കഴിച്ചോളെ. എങ്ങനെ ഉണ്ട്? നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ലൊരു അലിവ് തോന്നുന്നുണ്ടോ എന്ന്. അപ്പൊ ഉമ്മ എന്തായാലും ഹാപ്പി. അപ്പൊ ഇതാണ് നമ്മള് 2 കേക്കാണ് നമ്മള് ഇതാ ഉമ്മാക്കു കൊണ്ടുവന്നിട്ടുള്ളത്. പെരുന്നാൾക്ക് ഉമ്മാക്കൊക്കെ കൊണ്ടുകൊടുത്ത് എന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഒന്ന് കഴിച്ചു നോക്കിപ്പോ സോഷ്യൽ മീഡിയ തുറന്നാ ഈ ഒരു സംഭവല്ലേ. അപ്പൊ നിങ്ങള് തോന്നിനോ കഴിക്കണം കഴിക്കണം. ഓപ്പൺ ചെയ്താളെ അതിൽ ഉണ്ടാവൂല, ഞങ്ങൾ എല്ലാരും കഴിച്ച് അത് കഴിച്ചാ നിർത്താൻ തോന്നൂല. നിങ്ങക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ മാത്രം വെച്ചിട്ടുള്ളൂ. അഭിപ്രായം പറയൂ. ഏ വായില് വെച്ച പോപ്പു അലീണറിനില്ലല്ലോ. ഉം
എന്താണ് നിങ്ങൾ പല കേക്കും കഴിച്ചിട്ട് ഈ ഒരു കേക്കും തമ്മിൽ ഡിഫറെന്റ് എന്താ? അത് വലിയൊരു പേരാണ് ഗൈസ്. വായിൽ വെച്ചിട്ട് എന്താ തോന്നുന്നത്? അലിഞ്ഞു പോകുന്ന ഒരു ഫീൽ ചെയ്യണ്ടേ? പൊളിയല്ലേ? പെരുന്നാക്ക് എന്റെ വക എന്നും കിട്ടില്ല എന്ന് പറയണ്ട. പെരുന്നാക്ക് ഇനി പെണ്ണിന്റെ വക ഒന്നും കിട്ടില്ല എന്ന് പറയണ്ട. എങ്ങനെയുണ്ട് വാച്ച്? ആ കയ്യിലൊന്ന് ഇടൂ, നോക്കട്ടെ. അപ്പൊ ഗൈസ് കണ്ടില്ലേ എന്റെ വക ഇക്കാക്ക്? ഇനി ഇക്കാടെ വക എനിക്ക് എന്താ പെരുന്നാൾക്ക്? സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് നോക്കട്ടെ കയ്യിലിട്ടിട്ട്. പെണ്ണുങ്ങളെ സെലക്ഷൻ പാളാറുണ്ടോ? ആകെ പാളിയത് ഇങ്ങള് മാത്രം. എന്റെ സെലക്ഷൻ പാളി എന്ന് പറഞ്ഞ ഇങ്ങളാ പാളിയത്, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇങ്ങളെ സെലക്ട് ചെയ്തതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാളിച്ച, ബാക്കി എല്ലാം ഓക്കെയാണ്. നോക്കട്ടെ.